കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് ചിങ്ങമാസം ആണ്ടുവർക്ക് ദേവി രവിസംക്രമമാണ് ആണ്ടുപറുപ്പ് പന്ത്രണ്ട് മാസം ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെ ആണ്ടുപറുപ്പ് മലയാള മാസം ആണ് മലയാള മാസമാണ് മലയാള മാസം പിറന്നു പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ഒരു മത്സരമാണ് അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് ചതയ നക്ഷത്രക്കാർക്ക് ചതയ നക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുള്ള ഫലങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം നൂറ് നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് ചതയനക്ഷത്രം എന്നാണ് ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ നൂറെണ്ണം അടങ്ങിയതാണ് അതിൻ്റെ ഒരു കൂട്ടമാണ് ചതയനക്ഷത്രം വരുണനാണ് ദേവത ഏറ്റവും കൂടുതൽ ധനധാന്യ സമ്പൽ സമൃദ്ധി തരുന്ന ഒരു ദേവനാണ് വരുണൻ വരുണനെ ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത് നല്ലതായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവേ സ്വതന്ത്ര ചിന്താഗതി അധ്വാനശീലമുള്ളവരുമായിരിക്കും ജീവിതത്തിൽ ആദ്യകാല പല ക്ലേശങ്ങളും മധ്യകാലത്ത് വളരെയധികമായിട്ട് സാമ്പത്തികവും മറ്റ് കാര്യങ്ങളും എന്നുവെച്ചാൽ അവസാന കാലഘട്ടങ്ങളിൽ സുഖം ഒരു അവസാനത്തിനും ചതയ നക്ഷത്രക്കാർക്ക് ആറുണ്ട് പൊതുവേ ഈ മേടമാസം വരെ അവർക്ക് വലിയ ദോഷമോ ദുരിതമോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല മേടമാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ചിങ്ങമാസം കഴിഞ്ഞ് മേടിച്ച വരുന്നാട്ടിൽ മേതുലാം വൃക്ഷന്ധനവും മാസങ്ങളിലൊക്കെ ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ പ്രായമുള്ള ആൾക്കാർക്ക് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് രോഗദുരിതങ്ങളും കട്ടിലേക്കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും വൈദ്യൻ വീട്ടിൽ വന്നിട്ട് ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാന്തരങ്ങളൊക്കെ കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സിന് മേലുള്ള വിദ്യാഭ്യാസം ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ ഉദ്യോഗമോ സർക്കാർ തത്തുല്യമായിട്ടുള്ള ഉദ്യോഗമോ ഉദ്യോഗമോ പദവിയോ ബാങ്കിലോ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ ജോലിയോ കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട് കലാകാരന്മാർക്കും കലാകാരികൾക്ക് ഡാൻസ് പാട്ട് നൃത്തം ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എത്താനുള്ള സാധ്യതാവസ്ഥയും നല്ല സമ്മാനങ്ങളും നല്ല പാരിതോഷ്യങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതാവസ്ഥ കൊണ്ട് ഉത്തമ സ്വർണം കിട്ടാനുള്ള ആരെങ്കിലും പാരിതോഷ്യമായിട്ട് സ്വർണം കൊടുക്കാനോ അല്ലെങ്കിൽ കാഞ്ചനം കൊടുക്കാനോ സ്വർണ്ണ രീതിയിലുള്ള പതക്കങ്ങളൊക്കെ കൊടുക്കാനോ ഒക്കെയുള്ള സാധ്യതാവസ്ഥയൊക്കെ കാണുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം ഈ വർഷം അവർക്ക് പൊതുവേ സാമാന്യന അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ചതയ നക്ഷത്രക്കാര് ശിവനെ പ്രസാദിപ്പിക്കുക ശിവനെ ജലധാര കൂവളമാലപ്പുറകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക ശാസ്ത്രാവിന് നെയ്യഭിഷേകം തന്നെ ചെയ്യുന്നത് ആ രോഗദുരിതങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ട ഈ ഒരു വർഷം ചതയം നക്ഷത്രക്കാർ നന്മയായി ശ്രീ സമ്പൽ സമൃദ്ധി ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ